മേപ്പാടിയിൽ പുഴുവരിച്ച കിറ്റുകൾ ലഭിച്ച കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ കുന്നമ്പറ്റയിലെ ഫ്ളാറ്റിലുള്ളവർക്കാണ് ശാരീരിക സ്വാസ്ഥ്യം ഉണ്ടായത് സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചു കെആർ അനൂപ് കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും ചേരുന്നുണ്ട് അനൂപ് അതിശക്തമായ പ്രതിഷേധം അതിൽ പഞ്ചായത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പ്രതിഷേധക്കാർ ഉന്നയിച്ചു പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇന്നത്തെ പ്രതിഷേധ പരിപാടികൾ പൂർണ്ണമായോ ഒപ്പം തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടികളുടെ ആരോഗ്യനില എങ്ങനെയാണ് മേപ്പാടി പഞ്ചായത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ദുരന്തബാധിതർക്ക് നൽകിയ ഭക്ഷ്യക്കിറ്റുകൾ ഉണ്ടായിരുന്നത് പുഴുവരിച്ച വസ്തുക്കളും മറ്റ് സാധനങ്ങളും ഒക്കെയായിരുന്നു യഥാസമയം വിതരണം ചെയ്യാതെ തെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു ഈ കിറ്റുകളുടെ വിതരണം നടന്നത് ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതാണ് അതിന്റെ ഒരു തുടർച്ചയാണ് ഇന്ന് കണ്ടത് എന്നാൽ അതിലും ഗൗരവകരമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു ഇന്ന് മേപ്പാടിയിൽ ഉണ്ടായത് ഈ കാലാവധി കഴിഞ്ഞ കാലപ്പഴക്കം ചെന്ന ഭക്ഷ്യവസ്തുക്കളിൽ അല്ലെങ്കിൽ ആ കിറ്റിൽ നിന്നുള്ള സാധനങ്ങൾ പാചകം ചെയ്ത കുടുംബങ്ങളിലെ കുട്ടികൾക്ക് അവർക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടായി ഛർദിയും മറ്റ് ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടായി ഇന്നലെ രാത്രി ഈ കുട്ടികളെ ഇതിന്റെ അടിസ്ഥാനത്തിൽ വൈത്തിരിയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നു അതിനു മുൻപ് തന്നെ രണ്ടു ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഈ വിധത്തിൽ കുട്ടികൾക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു ഏതായാലും ഇന്നലെ വൈകിട്ട് വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ കുട്ടികളെ എത്തിക്കുകയും അവിടെ നിന്ന് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം അവരെ മടക്കി അയക്കുകയും ചെയ്തു ഇന്ന് രാവിലെയും ഈ വിധത്തിൽ അവർക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതോടുകൂടി ഛർദിയും അതുപോലുള്ള മറ്റ് ശാരീരിക അസ്വസ്ഥതകളും ഉണ്ടായതോടുകൂടിയാണ് ഇവരെ വീണ്ടും വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് അപ്പോഴാണ് ഇത് ഭക്ഷ്യ വിഷബാധയാണ് എന്ന കാര്യം സ്ഥിരീകരിക്കുന്നത് ഏതായാലും ശക്തമായ ഒരു പ്രതിഷേധമാണ് ഈ സംഭവത്തെ തുടർന്ന് ഇന്ന് മേപ്പാടിയിൽ ഉണ്ടായത് സിപിഐഎം സമരം ഏറ്റെടുത്തു മേപ്പാടിയിൽ റോഡ് ഉപരോധിച്ച് സമരം നടത്തി ശക്തമായ പ്രതിഷേധം എന്ന രീതിയിൽ അത് മണിക്കൂറുകളോളം നീണ്ടു ഒരു മണിക്കൂറോളം മേപ്പാടി കൽപ്പറ്റ റോഡിൽ ഗതാഗതം സ്തംഭിക്കുകയും ചെയ്തു ഏതായാലും പിന്നീട് പോലീസ് എത്തിയാണ് ഇവരെ മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് രണ്ട് തവണ പ്രവർത്തകരെ റോട്ടിൽ നിന്ന് മാറ്റാൻ ശ്രമം നടത്തിയെങ്കിലും അതിൽ പോലീസ് പരാജയപ്പെട്ടു ശക്തമായ പ്രവർത്തകർ ഇതിൽ ഇതിനെ പ്രതിരോധിച്ചു ഈ വിഷയത്തിൽ സെക്രട്ടറിക്കെതിരെ ഈ പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ വധശ്രമത്തിന് ഉൾപ്പെടെ കേസെടുക്കണമെന്നും ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും അതോടൊപ്പം ഈ പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഇക്കാര്യത്തെ ജനങ്ങളോട് മാപ്പ് പറയണമെന്നുമെല്ലാം ആവശ്യപ്പെട്ടായിരുന്നു സിപിഎമ്മിന്റെ ശക്തമായ ഈ പ്രതിഷേധം പിന്നീട് കൂടുതൽ പോലീസ് എത്തിയാണ് പ്രവർത്തകരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തത് പിന്നീട് നൂറോളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മേപ്പാടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെയും സിപിഎം പ്രവർത്തകരെത്തി പ്രതിഷേധിച്ചു സംഭവത്തിൽ കുറ്റക്കാരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കെതിരെയും നടപടിയെടുക്കണമെന്ന് സിപിഎം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതായാലും ദീർഘനേരത്തെ ഒരു സമരം ആ ഘട്ടത്തിലാണ് അവസാനിച്ചത് പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കൽപ്പറ്റ സിപിഎം ഏരിയ കമ്മിറ്റി സെക്രട്ടറി വി ഹാരിസ് പരാതി നൽകുകയും ചെയ്തു ഇതിൽ നടപടിയെടുക്കുമെന്ന് പോലീസ് ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത് ഏതായാലും സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം തുടരാനാണ് സിപിഎമ്മിന്റെ തീരുമാനം തിങ്കളാഴ്ചയും ഈ വിഷയം ഉന്നയിച്ച് ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് പഞ്ചായത്തിന് മുന്നിൽ സിപിഎം സമരം നടത്തും ഏതായാലും ഈ മേപ്പാടി പഞ്ചായത്ത് ദുരന്തബാധിതർക്ക് നൽകിയ കാലാവധി കഴിഞ്ഞ കിറ്റിൽ നിന്നാണ് ഈ ഭക്ഷ്യ വിഷബാധ ഏറ്റത് എന്നതാണ് ഈ സംഭവത്തെ അതീവ ഗൗരവമായി മാറ്റുന്നത് കുന്നമ്പറ്റ ഫ്ളാറ്റിൽ ചൂരമലയിൽ നിന്ന് പുനരധിവസിപ്പിച്ച എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന സ്ഥലത്താണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വിധത്തിൽ കിറ്റുകൾ വിതരണം ചെയ്തത് അതും പുഴുവരിച്ച കിറ്റുകൾ ആ വിഷയത്തിൽ ഇപ്പോഴും ജില്ലയിൽ പ്രതിഷേധങ്ങൾ തുടരുകയാണ് ശരി കെ ആർ അനൂപാണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്